കോഴിക്കോട് നൈനാം വളപ്പിൽ കടൽ ഉൾവലിഞ്ഞത് നാട്ടുകാരെ ആശങ്കയിലാക്കി. വൈകിട്ട് 6 മണിയോടെയാണ് കടൽ 100 മീറ്ററോളം ഉൾവലിഞ്ഞ് ചളി കയറിയത്. ആശങ്കപ്പെടാനില്ല എന്നും നാട്ടുകാർ തീരത്തേക്ക് ഇറങ്ങരുതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾ തീരത്തേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് കടൽ ഉൾവലിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും അതിന്റെ തിരിച്ചുവരവ് എന്നത് സംബന്ധിച്ച് ചില അത്തരത്തിലുള്ള ചില ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളോട് പൂർണ്ണമായും തീരം വിട്ട് നിൽക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം കണ്ടു തുടങ്ങിയത്. ഉച്ചതിരിഞ്ഞ് വൈകിട്ട് 3:30 കൂടി തന്നെ നേരിയ തോതിലുള്ള കടൽ ഉൾവലിയുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷെ അത് സ്വാഭാവികമായി ചില ഘട്ടങ്ങളിൽ ആ രീതിയിൽ കടൽ ഉൾവലിയുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നാട്ടുകാർ കരുതിയിരുന്നു. പക്ഷെ വൈകിട്ട് 6 മണിയോടുകൂടി വലിയ തോതിൽ കടൽ ഉൾവലിയുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി. ഏകദേശം 100 മീറ്ററോളം ദൂരത്തേക്ക് കടൽ ഉൾവലിഞ്ഞു. ഈ കോഴിക്കോട് നൈനാം വളപ്പ് ഈ കടൽ പ്രദേശത്താണ് ഇവിടെ ഉള്ളത്. ഈ തീരത്തിന്റെ തൊട്ടടുത്തായി വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആശങ്ക നാട്ടുകാർക്ക് ഉയർന്നു. ഈ ഉൾവലിഞ്ഞ സ്ഥലത്തിനടുത്തേക്ക് ഈ ചളി കയറിയത് നാട്ടുകാർ ആശങ്കയിലാണ്. ഞാൻ ഷഹീദിലേക്ക് വരാം. ഷഹീദ്, നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. അത്ഭുതകരമായിട്ട് അവർ നമ്മളെ ശ്രദ്ധയപ്പെടുത്തി. അപ്പോഴാണ് നമുക്കിത് മനസ്സിൽ വരുന്നത്. പഴയ ആളുകൾക്കാണല്ലോ ഇത് ശരിക്കും എഫക്റ്റ് ആവുക. കടലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തിട്ടാണ് അവരാണ് നമ്മളെ അറിയിച്ചത്. നമ്മളാണ് ഉദ്യോഗസ്ഥന്മാരെ പോലീസിനെ അറിയിച്ചത്. ഇത് ഏത് രീതിയിൽ തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ല. ശക്തമായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു പേടി മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം കിടന്നുറങ്ങാൻ രാത്രിയൊക്കെ ഉറങ്ങാനും പുറത്തിറങ്ങാനൊക്കെ പേടിയുണ്ട്. അത്ഭുതകരമായിട്ട് അവർ നമ്മളെ ശ്രദ്ധയപ്പെടുത്തി. അപ്പോഴാണ് നമുക്കിത്. ഷഹീദ്, ഈ ഭാഗത്ത് വീടുകൾ ഉള്ളതാണ്, ആളുകൾ താമസിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ രാത്രിയാണ്, ഉറങ്ങാൻ പോലും ഒരു പേടിയാണ്. കടൽ എപ്പോൾ എങ്ങനെ തിരിച്ചു വരുമെന്നൊരു വലിയ ആശങ്കയുണ്ട്. ഈ അധികൃതരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? അധികൃതർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ ഇടയ്ക്കിടയ്ക്ക് ചില പ്രത്യേകം ഈ മലബാർ തീരങ്ങളിൽ ഈ പരപ്പനങ്ങാടി, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോകാറില്ല. സ്വാഭാവികമായും കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെയുള്ളതിന് വ്യത്യസ്തമായി കടൽ പതുക്കെ കയറി വരുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതായി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ ഈ നാട്ടുകാരിൽ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ മത്സ്യത്തൊഴിലാളികൾ ചില കാര്യങ്ങൾ നമ്മോട് സൂചിപ്പിച്ചിരുന്നു. അവർ വർഷങ്ങളായി കടലിൽ പോകുന്നവരാണ്. കടൽ ഈ പ്രതിഭാസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ഈ പ്രദേശത്ത് ഇത് ആദ്യമായാണ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് അത്തരത്തിലുള്ള ആശങ്കയും അത്തരത്തിലുള്ള കൗതുകവും അത്ഭുതവും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ചരിത്രം അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർ ഇടപെടുന്ന സാഹചര്യത്തിൽ കടലിൽ ഇത്തരം പ്രതിഭാസങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും കൊയിലാണ്ടി, പരപ്പനങ്ങാടി, വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, കൗതുകത്തിൻ്റെ പോലും സാഹചര്യമില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന സ്ഥലമാണ് ഈ നൈനാം വളപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് നഗരപ്രദേശത്തുള്ളവരും ഈ ഇവിടെ ഈ കോഴിക്കോട് ബീച്ചിലെത്തുന്നവർക്കും ഒക്കെ ഇത് വലിയൊരു കൗതുകം ഉണ്ടാവുകയും ആളുകൾ കൂട്ടം കൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ നാട്ടുകാരനാണോ? ഈ സാഹചര്യം ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് നിറയിൽ വെള്ളം ഇറക്കിത്തിൻ്റെ വെയിലിൻ്റെ ഒരു വിഷയമുണ്ട് ഇവിടെ. പിന്നെ ഒന്നാമത്തെ ഈ ഇവിടെ കര കംപ്ലീറ്റ് പോയിട്ടുണ്ട്. കാരണം ഈ സീവാള് നീട്ടാത്തിൻ്റെ കൂളാണ് ഈ കര കടലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടൽ നിറയിൽ അത് പിന്നോട്ട് പോയതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന് മുന്നോട്ട് വരുമ്പോൾ ഇത് ഈ ഒരു പ്രതിഭാസം വലിയ അങ്ങനെ വലിയൊരു ആശങ്കപ്പെടുന്ന ഒരു ആവശ്യമില്ല. ഈ നാട്ടുകാർക്ക് ഒരു പക്ഷേ ഇതൊരു കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. വരുന്നവർക്ക് ഉണ്ടാവും. കാര്യം ഈ നാട്ടിൽ കടലായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഓർക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. നമുക്ക് അത് കാര്യത്തിൽ കോഴിക്കോട് ബീച്ച് അടുത്തുള്ളതുകൊണ്ട് നാട്ടുകാരൊക്കെ ആൾ വരുമ്പോൾ ഓടി വരുമ്പോൾ എനിക്ക് എന്താ വലിയ അത്ഭുതവും അതൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കാം. പക്ഷേ ഇതൊരു ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും നേരത്തേക്കാൾ വ്യത്യസ്തമായി കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. കാര്യം വെള്ളം വെയിലാണ്. വെയിൽ കയറുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വരും, ഇറക്കം കൂടുമ്പോൾ അങ്ങോട്ട്. പക്ഷേ ഈ ഇറക്കം വന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി പോയി മാത്രം. ചളി വന്നത് ഒരു അസാധാരണ ഇത് ഇതിലുള്ളതാണ്. ഈ ജൂൺ ജൂലൈ ആഗസ്റ്റിൽ അത് ഉള്ളതാണ്. അത് ഈ ഘട്ടം അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി ഇങ്ങനെ അതും ഒരു ജീവനുള്ള സാധനം തന്നെയാണല്ലോ, അതും പോയി കൊണ്ടേയിരിക്കും. പക്ഷെ ആ ഉള്ള സമയത്ത് നമുക്ക് മീൻ കുറേ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ. ഓക്കെ, പ്രദേശത്തുകാർ പറയുന്നത് ഇത് കടലിലെ സ്വാഭാവികമായ ചില സ്വഭാവ മാറ്റങ്ങളാണ്, പ്രതികരണങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പുറത്തുനിന്ന് കടൽ കാണാനെത്തിയവരും കോഴിക്കോട് ബീച്ചിലെത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചുള്ളത് കൗതുകമാണ്. കൗതുകമായിട്ട് തോന്നാന് മറ്റേ ഇവിടെ ഇപ്പം ഒരു പറഞ്ഞ മാതിരി അവര് വർഷത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷെ എനിക്ക് കടലിനെ പറ്റി കൂടുതൽ അറിയില്ല. കടൽ കാണാൻ വന്നവരുണ്ടോ?
അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കൗതുകം പോലും അവർക്ക് തോന്നുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അവർ പറയുന്നത്. പക്ഷേ അതേസമയം ഈ കോഴിക്കോട് ബീച്ചായതിനാൽ നിരവധി പേർ നേരത്തെയൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ അവരും പതുക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുമുണ്ട്. അല്പസമയം ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു 100 മീറ്ററോളം പിൻവലിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പ്രദേശത്തുള്ള ചിലരെയും ഒപ്പം തന്നെ കടൽ കാണാനെത്തിയവരെയൊക്കെ വലിയ കൗതുകവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴത് കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആശങ്ക ഒഴിയുന്ന സാഹചര്യവുമാണ് ഉള്ളത്. ശരി, എന്തായാലും നമുക്കൊരു ആശങ്കയുടെ വേലിയേറ്റമായിരുന്നു, അതിനാണ് ഒരു ആശ്വാസം ഇപ്പോൾ ഷഹീദ് നൽകുന്നത്. ദൃശ്യങ്ങളും അതിന് തെളിവായി വരികയാണ്. കടൽ തിരിച്ചു വരുന്നുണ്ട്, അതും വളരെ മെല്ലെയാണ് തിരിച്ചു വരുന്നത്. അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക, ഏത് രീതിയിൽ അതിന് സ്വഭാവം എന്തായിരിക്കും, വെള്ളം തിരിച്ചു വരുമ്പോഴെന്നൊരു ഭയമുണ്ടായിരുന്നു. എന്തായാലും അത്ര ആശങ്ക വേണ്ട, കടൽ മെല്ലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായൊരു പ്രതിമാസം മാത്രമാണ് ഈ സാധാരണ ഈ കാലഘട്ടത്തിൽ ഈ ഒരു കാലയളവിൽ ഉണ്ടാവാറുണ്ടെന്നാണ് അവിടെയുള്ള ആളുകൾ, അവിടുത്തെ പ്രദേശവാസികൾ എന്തായാലും പറയുന്നത്. ആശങ്ക ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ.